അങ്ങനെ രാഹുൽ ഗാന്ധിയെ വിവാഹം കഴിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു നടി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശസ്ത ബോളിവുഡ് നടിയായ ഷെർലിൻ ചോപ്രയാണ് രാഹുൽ ഗാന്ധിയെ വിവാഹം കഴിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പലപ്പോഴും ഓഫ് സ്ക്രീനിലെ ധീരമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള നടിയാണ് ഷെർലിൻ ചോപ്ര മുൻപ് ബിഗ് ബോസ് സീസൺ പതിമൂന്നിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഷെർലിൻ ചോപ്ര കഴിഞ്ഞ ദിവസം മുംബൈയിലെ ബാന്ദ്രയിൽ വെച്ചായിരുന്നു രസകരമായ സംഭവം നടന്നത് പലപ്പോഴും മുംബൈയിലെ പാപ്പരാസികളുടെ ശ്രദ്ധ ലഭിക്കുന്ന നടിയാണ് ഷെർലിൻ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം താരത്തെ ബാന്ദ്രയിലെ ബാൻഡ് സ്റ്റാൻഡിൽ വെച്ച് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പേരുയർന്നു വന്നത് വഴിയാത്രക്കാർക്കൊപ്പം ചിത്രങ്ങളും സെൽഫിയും എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരാൾ ആ ചോദ്യം ചോദിച്ചത് രാഹുൽ ഗാന്ധിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ ഉടൻ തന്നെ താരത്തിന്റെ മറുപടിയും വന്നു തീർച്ചയായും എനിക്ക് രാഹുൽ ഗാന്ധിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്തുകൊണ്ട് പാടില്ല എന്നായിരുന്നു ഷെർലിൻ ചോപ്ര മറുപടി നൽകിയത് ശേഷം തമാശ രൂപേണ അവർ ഒരു കണ്ടീഷനും മുന്നോട്ട് വെച്ചു വിവാഹമൊക്കെ കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ തന്റെ കുടുംബ പേര് അതേപടി തന്നെ നിലനിർത്തണമെന്നായിരുന്നു നടി മറുപടി പറഞ്ഞത് നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പലപ്പോഴായി രാഹുൽ ഗാന്ധിയുടെ വിവാഹകാര്യം രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം പലവട്ടം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഹരിയാനയിലെ സോനിപ്പത്തിലെ കർഷക സ്ത്രീകൾ രാഹുൽ ഗാന്ധിയുടെ ഡൽഹിയിലെ വസതി സന്ദർശിച്ചിരുന്നു സന്ദർശനത്തിനിടെ കർഷക സ്ത്രീകൾ രാഹുലിന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് സോണിയാഗാന്ധിയോട് സംസാരിച്ചതും വാർത്തകളിൽ ഇടം നേടിയ സംഭവമായിരുന്നു മകനെ കല്യാണം കഴിപ്പിക്കാത്തത് എന്ത് എന്നായിരുന്നു കർഷക സ്ത്രീകൾ സോണിയാഗാന്ധിയോട് ചോദിച്ചത് അന്ന് സോണിയാഗാന്ധി അവർക്ക് നൽകിയ മറുപടിയും വലിയ ശ്രദ്ധ ഒന്നായിരുന്നു നിങ്ങളൊക്കെ കൂടി ഒരാളെ കണ്ടുപിടിക്കൂ എന്നായിരുന്നു അന്ന് സോണിയാഗാന്ധി നൽകിയ മറുപടി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിച്ചൊരു ദിവസമാണ് മോദി പരാമർശത്തിൽ ലോക്സഭാംഗത്വം നഷ്ടപ്പെട്ട രാഹുൽ ഗാന്ധി തിരികെ ലോക്സഭയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം മോദി എന്ന് പേരുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് കാട്ടിയാണ് സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിക്ക് രണ്ടു വർഷം ശിക്ഷ വിധിച്ചത് ഇതിനു പിന്നാലെ രാഹുലിനെ എം പി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കി ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു സൂറത്ത് കോടതിയുടെ ഈ വിധിയാണ് ഓഗസ്റ്റ് നാലിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ഇതോടെ രാഹുലിന്റെ അയോഗ്യത നീങ്ങും എന്നുള്ളത് വ്യക്തമായിരുന്നു സുപ്രീംകോടതി വിധി സ്റ്റേ ചെയ്തതിന് മൂന്ന് ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം പുനഃസ്ഥാപിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറക്കിയത് വിജ്ഞാപനം ഇറക്കാൻ വൈകുന്നതിൽ കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചിരുന്നു എം പി സ്ഥാനം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു നൂറ്റി മുപ്പത്തി ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് മടങ്ങിയെത്തിയത് കൂടാതെ എം പി സ്ഥാനം പുനഃസ്ഥാപിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെ ട്വിറ്റർ ബയോ രാഹുൽ ഗാന്ധി വീണ്ടും തിരുത്തുകയും ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് അപകീർത്തി കേസിൽ ശിക്ഷിക്കപ്പെട്ട് എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ ട്വിറ്റർ ബയോ രാഹുൽ ഗാന്ധി മാറ്റിയിരുന്നു ലോക്സഭ എം പി എന്നത് മാറ്റി അയോഗ്യനാക്കപ്പെട്ട എം പി എന്നാണ് അന്ന് ട്വിറ്റർ ബയോയിൽ രാഹുൽ ചേർത്തിരുന്നത് ഇതേ ബയോയാണ് വീണ്ടും മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് രാഹുൽ ഗാന്ധി തിരുത്തെഴുതിയത് അയോഗ്യത നീക്കി ലോക്സഭാംഗത്വം പുനസ്ഥാപിക്കപ്പെട്ട ശേഷം സഭയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ വരവേൽപ്പാണ് കോൺഗ്രസ് നൽകിയത് നൂറ്റി മുപ്പത്തി ദിവസത്തിന് ശേഷം തിരിച്ചെത്തിയ കോൺഗ്രസ് നേതാവ് പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ പൂവ് സമർപ്പിച്ചാണ് പാർലമെന്റിലേക്ക് തിരിച്ചു വന്നത് രാഹുലിന്റെ മടങ്ങിവരവ് പടക്കം പൊട്ടിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിച്ചത് അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവെച്ചു മണിപ്പൂർ വിഷയത്തിലുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും ഒപ്പം കലാപബാധിത പ്രദേശങ്ങളിൽ സന്ദർശിച്ചപ്പോൾ ബോധ്യമായ വിവരങ്ങൾ അദ്ദേഹം സഭയിൽ ഉന്നയിക്കുകയും ചെയ്യും